നൂറ്റി അൻപത് കോടിയും പിന്നിട്ട് ഇരുന്നൂറ് കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമ ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ഈ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമ അതായത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രമായിട്ടുള്ള ഈ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയെ അനുമോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് മലയാള സിനിമ പ്രേക്ഷകരും അതുപോലെ തന്നെ സിനിമാ സംഘടനയിലുള്ള വ്യക്തികളും ഓരോ നടന്മാരും നടിമാരും എല്ലാവരും തന്നെ ഇതിനെ പുകഴ്ത്തിക്കൊണ്ട് പോസ്റ്റർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഇന്നലെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഇപ്പോൾ ഇരു നൂറ്റി അൻപത് കോടി കഴിഞ്ഞിരിക്കുന്നു ഇതിനകത്ത് ഇന്നലെ കണ്ട ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ ആരാധകരും അതായത് പുലിമുരുകന്റെ പോസ്റ്റർ വച്ചിട്ട് മോഹൻലാൽ ആരാധകരും ഈ ചിത്രത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നൂറ്റി അൻപത് പിന്നിട്ട പുലിമുരുകനെ പിന്നിട്ട ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ രണ്ടായിരത്തി പതിനെട്ടിനെ വാഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ അവർ ഇടുന്നു അവരിടുന്നതിലും കാര്യമുണ്ട് കാരണം ഏഴു വർഷം മുമ്പ് മോഹൻലാലിട്ട ഒരു റെക്കോർഡ് ഈ ഏഴ് വർഷമായിട്ടും ആർക്കും തകർക്കാൻ സാധിച്ചില്ല പിന്നീട് ഒരു രണ്ടായിരത്തി പതിനെട്ട് വരേണ്ടി വന്നു എന്നുള്ള ഒരു കാര്യം കൂടി അവർ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് എന്ത് തന്നെയായാലും ആ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന പുലിമുരുകനെ വെട്ടിച്ച് ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പക്ഷെ ഇപ്പോഴും നേരം എടുക്കാത്ത പല ആരാധകരും ഉണ്ട് എന്നുള്ളതാണ് സത്യം അവർ ഇപ്പോഴും ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ കേരള കളക്ഷൻ തന്നെ വെട്ടിക്കണം എന്നുള്ളൊരു വാക്കുമായിട്ട് വന്നിരിക്കുകയാണ് ഇത് എന്ന് മുതലാണ് കേരള കളക്ഷൻ നോക്കി ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ തുടങ്ങിയത് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് ഏകദേശം ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം മാത്രവുമല്ല ഈ എൺപത്തിയാറ് കോടിയാണെന്ന് തോന്നുന്നത് എൺപത്തിരണ്ടോ മറ്റോ ആണ് ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ എൺപത്തി ആറൊക്കെയാണ് കാണിക്കുന്നത് എന്തു ആ ഒരു ചിത്രം ആ ഒരു എം ൗണ്ടിനെ ഇപ്പോൾ അധികം വൈകാതെ തന്നെ കേരള കളക്ഷനിലൂടെയും വെട്ടിക്കും എന്നുള്ളൊരു കാര്യം ഏകദേശം ഉറപ്പായിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമ പിന്നീട് ഈ ഇപ്പോൾ ഈ മറുകണ്ഠം ചാടി കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും ഈ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ഈ വിജയത്തെ എന്നുള്ളതാണ് ഇനി കണ്ടുതന്നെ അറിയേണ്ടത്